മുജാഹിദിൻ്റെ ഒരു പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ട എൻ്റെ ഒരു ബന്ധു കസിൻ സഹോദരൻ ഇടക്കിടക്ക് ആ ഗ്രൂപ്പ് നേതാക്കളുടെ മതപ്രസംഗങ്ങളുടെയൊക്കെ ലിങ്ക് വാട്സപ്പിൽ തരാറുണ്ട്. ഞാനതിന് മറുപടിയുള്ള ഏതെങ്കിലും എൻ്റെ ക്ലിപ്പുകളൊക്കെ അദ്ദേഹത്തിനും കൊടുക്കാറുണ്ട്. അപ്പോൾ ചില വീഡിയോകൾ കണ്ടിട്ട് ഇന്നലെ അദ്ദേഹം ഒരു കമൻ്റ് വാട്സപ്പിലിട്ടത്, കുറ്റം കാണാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ വിമർശിക്കാൻ വേണ്ടി മാത്രം ഒരു കാര്യം നമ്മൾ വായിച്ചാൽ അതിനകത്ത് കുറ്റങ്ങൾ മാത്രമേ കാണൂ, ബുദ്ധി പണയം വെച്ചിട്ട് കാര്യങ്ങളെ വിമർശിക്കാൻ വേണ്ടി പഠിക്കുന്നവരാണ് യുക്തിവാദികൾ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കമൻറ്റിൻ്റെ ഒരു ഏകദേശ ആശയം. അത് അദ്ദേഹത്തിന് മാത്രമല്ല, ഇത് പൊതുവേ മതവിശ്വാസികൾ നമ്മളുടെ നേരെ ഉയർത്താറുള്ള ഒരു വാദമാണ്. അപ്പോൾ അതിനുള്ള ഒരു മറുവാദമാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ബുദ്ധി പണയം വെച്ചതിന് ശേഷം ഒരു കാര്യം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് യുക്തിവാദികളല്ല. ആ രീതിശാസ്ത്രത്തിൻ്റെ പേരാണ് മതവിശ്വാസം എന്ന് പറയുന്നത്. മതവിശ്വാസി എങ്ങനെയാണ് മതത്തെ നോക്കിക്കാണുന്നത്, മതത്തിൻ്റെ ഗ്രന്ഥങ്ങളെ വായിക്കുന്നത്, മതത്തിൻ്റെ പ്രമാണങ്ങളെ മനസ്സിലാക്കുന്നത്, മതത്തിലുള്ള ആശയങ്ങളെ ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ രീതിശാസ്ത്രമാണ് അവിടെ അവലംബിക്കുന്നത്. ആദ്യമായി ഒരു വിശ്വാസം ഒരു കുറ്റിയിൽ ഉറപ്പിക്കും, എന്നിട്ട് സ്വന്തം ചിന്താശേഷിയും ബുദ്ധിയും വിജ്ഞാനശേഷിയും എല്ലാം ആ കുറ്റിയിൽ കെട്ടിയിടും. എന്നിട്ട് ഈ മതത്തിൽ കാണുന്ന കാര്യങ്ങൾക്കനുസരിച്ച് തൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ മുഴുവൻ വ്യാഖ്യാനിക്കുകയും അതനുസരിച്ച് മാത്രം കാര്യങ്ങളെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് മതവിശ്വാസിയുടെ രീതി. എന്നാൽ യുക്തിവാദത്തിൻ്റെ രീതി അങ്ങനെയല്ല. യുക്തിവാദത്തിൻ്റെ രീതി അതിന് നേരെ വിരുദ്ധമാണ്. യുക്തിവാദികൾ കുറ്റങ്ങൾ മാത്രം കാണാൻ വേണ്ടി വായിക്കല്ല ചെയ്യുന്നത്. യുക്തിവാദികൾ സ്വതന്ത്ര ചിന്തകർ എല്ലാ പുസ്തകങ്ങളെയും വായിക്കുന്നത് അതിനകത്തുള്ള നല്ല കാര്യങ്ങളെയും ചീത്ത കാര്യങ്ങളെയും ഒക്കെ നിഷ്പക്ഷമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വായിക്കുമ്പോൾ ഒരു മതഗ്രന്ഥം മാത്രമല്ല, എല്ലാ മതഗ്രന്ഥങ്ങളിലും മാത്രമല്ല മതേതരമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലും അതിൽ തന്നെ എല്ലാ തരത്തിലുള്ള വിജ്ഞാന ശാഖകളിലും നമുക്ക് സ്വതന്ത്രമായി നിരൂപണം ചെയ്തു കഴിഞ്ഞാൽ കുറേ ശരികളും കുറേ തെറ്റുകളും ഒക്കെ കണ്ടെത്താൻ കഴിയും. കാരണം ഇതെല്ലാം മനുഷ്യനിർമ്മിതങ്ങളാണ്. മനുഷ്യനിർമ്മിതമായ ഈ ആശയങ്ങളിലെല്ലാം ആ മനുഷ്യൻ്റേതായ പരിമിതികളുണ്ടാവും. ആ മനുഷ്യൻ എഴുതിയ കാലത്തിൻ്റെ ആ സമൂഹത്തിൻ്റെ അന്നത്തെ വിജ്ഞാനപരമായിട്ടും അന്നത്തെ ചിന്താപരമായിട്ടും ഒക്കെയുള്ള എല്ലാ പരിമിതികളും ഈ എല്ലാ പുസ്തകങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അന്ധമായി ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മളൊരു പുസ്തകത്തെ നിരൂപണം ചെയ്യുകയാണെങ്കിൽ അത് ഏത് പുസ്തകമായാലും ശരി, അതിൽ നമ്മൾ നല്ലത് മാത്രമേ കാണൂ, നല്ലത് മാത്രമല്ല അതിൽ നമ്മൾ അത്ഭുതങ്ങൾ മാത്രമേ കാണൂ, അതിൽ നമ്മൾ മഹാസംഭവങ്ങൾ മാത്രമേ കാണൂ, അതിനകത്ത് നമ്മൾ യാതൊരു കുറ്റവും കാണില്ല. എന്തെങ്കിലും കുറ്റമുള്ളതായിട്ട് നമുക്ക് തോന്നിയാൽ തന്നെ നമ്മൾ ഉടനെ നമ്മുടെ വിശ്വാസം കൊണ്ട് ആ കുറ്റത്തെ ശരിയാക്കിയെടുക്കും, വ്യാഖ്യാനിച്ച് ശരിയാക്കിയെടുക്കും, എന്നിട്ട് അതിനെല്ലാം വെളുപ്പിച്ച ശേഷം നമ്മളതിൽ സ്വയം ആശ്വാസം കൊള്ളും. അതാണ് മതവിശ്വാസികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഖുർആൻ എന്ന ഒരു പുസ്തകം ഒരു മതവിശ്വാസി വായിക്കുമ്പോൾ ഒരു മുസ്ലിം വിശ്വാസിക്ക് ഖുർആനിൽ യാതൊരു കുഴപ്പവും കാണാൻ കഴിയില്ല. അതേസമയത്ത് അതേ മതവിശ്വാസി മറ്റൊരു മതക്കാരുടെ പുസ്തകം എടുത്ത് വായിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ബൈബിൾ എടുത്ത് വായിക്കുകയാണെങ്കിൽ, ബൈബിളിനകത്ത് ഒരു മുസ്ലിം വിശ്വാസിക്ക് ഒരുപാട് മണ്ടത്തരങ്ങൾ വായിച്ച് ചിരിക്കാൻ പറ്റും. ബൈബിള് വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ അയാൾ ചിരിക്കാൻ തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ സാമാന്യ യുക്തിബോധമുള്ള ആർക്കും ചിരി വരും. ഞാനൊക്കെ ഖുർആൻ വായിച്ച് ചിരിച്ചതിന് ശേഷം പിന്നീട് ബൈബിളൊന്നും എടുത്ത് വായിച്ചു നോക്കി, ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ ചിരിച്ച് തൊണ്ട പൊട്ടി. അത്രയും വലിയ കോമഡികളാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഒരു മുസ്ലിം മതവിശ്വാസി ബൈബിൾ എടുത്ത് വായിക്കുകയാണെന്ന് വെച്ചാൽ ഉൽപ്പത്തി മുതൽ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ അയാൾക്ക് ചിരി വരും. കാരണം അതിനകത്തുള്ളത് മുഴുവൻ മണ്ടത്തരങ്ങളാണ്, വൈരുദ്ധ്യങ്ങളാണ്, തമാശകളാണ്. അതേപോലെ തന്നെ അയാൾ ഇനിയിപ്പോൾ ഒരു ഭഗവത്ഗീതയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദുമതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥമൊക്കെ എടുത്തിട്ട് വായിച്ചു നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് കുറ്റങ്ങൾ അയാൾക്ക് കണ്ടെത്തും. ആ അയാൾ ചോദിക്കുമോ ദൈവങ്ങൾ ഇങ്ങനെ മനുഷ്യരായിട്ട് അവതാരങ്ങളായിട്ട് എടുക്കുക, മൂക്കും മറ്റേ തുമ്പിക്കൈയുള്ള ദൈവം, 10 തലയുള്ള ദൈവം,
പിന്നെ വാലുള്ള ദൈവം അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചിരിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യും. കാരണം അതൊന്നും അവർക്ക് ഉൾക്കൊള്ളാനേ കഴിയില്ല. അവിടെയൊക്കെ അവരുടെ യുക്തിബോധം നമ്മുടെ യുക്തിവാദികളെക്കാളൊക്കെ ഇങ്ങനെ കത്തി ജ്വലിക്കും. അപ്പോൾ ഹനുമാനൊക്കെ ഇങ്ങനെ വാലും നീട്ടി പറന്നു പോകുന്നതും പിന്നെ ഗണപതി ഇങ്ങനെ തുമ്പിക്കൈയായിട്ട് ഇരിക്കുന്നതും പിന്നെ ദൈവങ്ങൾ പല അവതാരങ്ങളായിട്ട് വരുന്നതും ഈ കഥകളെല്ലാം വിശ്വസിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന സത്യം ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കോമഡിയാണ്. അയാളതെല്ലാം വളരെ നമ്മൾ പി കെ സിനിമ ആസ്വദിച്ച പോലെ ആസ്വദിക്കും. അതുപോലെ തന്നെ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ബൈബിളിലുള്ള വൈരുദ്ധ്യങ്ങൾ മുഴുവൻ ഒരു മുസ്ലിമിന് കണ്ടെത്താൻ കഴിയും. അതിനകത്തുള്ള മണ്ടത്തരങ്ങൾ കണ്ടെത്താൻ കഴിയും. അവല് യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായി വന്നു, അത് അദ്ദേഹം ഇങ്ങനെ കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു, അങ്ങനെ കുരിശിൽ കടന്നുകൊണ്ട് അദ്ദേഹം രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ ദൈവം ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമോ? സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ദൈവമോ, കുരിശിൽ തൂങ്ങി മരിക്കുന്ന ദൈവമോ, ആത്മഹത്യ ചെയ്യുന്ന ദൈവമോ, ദൈവത്തിന് മക്കളോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ യുക്തിയെ അവർ കാര്യമായി ചോദ്യം ചെയ്യുകയും പരിഹസിക്കുകയൊക്കെ ചെയ്ത് കാണാം. മുസ്ലിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ അതേ മുസ്ലിമിന് തൻ്റെ ഖുർആനിൽ ഇതിനേക്കാളും വലിയ മണ്ടത്തരങ്ങളുണ്ട് എന്നുള്ള കാര്യം കാണാനേ കഴിയില്ല. അതിനകത്ത് ദൈവം പുത്രനായിട്ട് വന്നിട്ട് കുരിശിൽ തൂങ്ങി മരിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ദൈവം ദൈവത്തിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയോ ദൈവം ഇങ്ങനെ മരിക്കുകയോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ, ദൈവത്തിന് മകനുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഖുർആനിൽ വരുമ്പോൾ അള്ളാഹു ഇങ്ങനെ കന്യകയായ മറിയമിൻ്റെ ഫർജിൽ ഊതിയിട്ടാണ് യേശു ജനിച്ചത് എന്ന് ഖുർആനിൽ പറയുന്നു. അത് കണ്ടിട്ട് ഒരു മുസ്ലിമിന് യാതൊരു കുഴപ്പം തോന്നില്ല. അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ വളച്ചു തിരിച്ച് വ്യാഖ്യാനിച്ച് അത് വളരെ ശാസ്ത്രമാക്കിയിട്ട് ഒരു മുസ്ലിം മാറ്റും. കന്യകയായ ഒരു സ്ത്രീ പുരുഷസ്പർശമില്ലാതെ കുട്ടിയെ പ്രസവിച്ചോ എന്ന് ക്രിസ്ത്യാനിയെ കളിയാക്കുന്നത് പോലെ മുസ്ലിമിനെയും കളിയാക്കാൻ പറ്റും. കാരണം അവരുടെ പുസ്തകത്തിലും അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അള്ളാഹു എന്ന് പറയുന്ന ദൈവം ഇപ്പോൾ യേശു കുരിശിൽ മരിച്ചു, ദൈവത്തിൻ്റെ പുത്രനാണ്, ആ ദൈവം പുത്രനായി വന്നിട്ട് മരിച്ചു, അങ്ങനെ അതൊരു നാടകമല്ലേ, അങ്ങനെയുള്ള ഒരു കപട നാടകം കളിക്കേണ്ട ആവശ്യം ദൈവത്തിനുണ്ടോ എന്നൊക്കെ ചോദിച്ച് ക്രിസ്ത്യാനിയുടെ സങ്കല്പത്തെ പരിഹസിക്കുന്ന മുസ്ലിമിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേസമയത്ത് ഈ അള്ളാഹു എന്ന് പറയുന്ന ദൈവം, ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ മുഹമ്മദ് നബിക്ക് പെണ്ണ് കെട്ടാനും മുഹമ്മദ് നബിക്ക് കല്യാണം കഴിക്കാതെ പെണ്ണുങ്ങളെ ഹലാലാക്കി കൊടുക്കാനും മുഹമ്മദ് നബിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുമായി വർത്തമാനം പറഞ്ഞിരിക്കുന്ന ആളുകളോട് പോകാൻ പറയാനും അവിടെ ഭാര്യമാർക്കിടയിൽ വർത്തമാനം പറയുമ്പോൾ ഭാര്യമാരുടെയും അവരുടെ ഇടയിൽ മറ സ്ഥാപിക്കാനും ദത്തുപുത്രൻ്റെ ഭാര്യയെ കെട്ടിച്ചു കൊടുക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് പുറമേ മലക്കുകളെയും കൂട്ടിയിട്ട് മുഹമ്മദ് നബി എന്ന് പറയുന്ന പോസ്റ്റ്മാൻ്റെ പിന്നാലെ ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം സലാത്തും ചൊല്ലി നടക്കണം. ആലോചിച്ച് നോക്ക്, ഒരു ദൈവം തൻ്റെ സന്ദേശം മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി മനുഷ്യരിൽ നിന്ന് ഒരാളെ പോസ്റ്റ്മാനായി തിരഞ്ഞെടുത്തിട്ട് പിന്നെ ആ പോസ്റ്റ്മാൻ ഈ സന്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ കഥ അവിടെ അവസാനിക്കേണ്ടതാണ്. പക്ഷേ ഈ പോസ്റ്റ്മാൻ്റെ പിന്നാലെ ലോകാവസാനം വരെ ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം മലക്കളെയും കൂട്ടി സലാത്തും ചൊല്ലി നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ തലയിൽ കയറി സൂപ്പർ ദൈവമായി മാറിയ മുഹമ്മദിനെ നമുക്ക് ഖുർആനിൽ കാണാം. അതിലൊന്നും യാതൊരു യുക്തി ഭംഗവും കാണാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല. കാരണം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം അന്ധമായി ഇത് വിശ്വസിച്ചുകൊണ്ടാണ് ഇത് വായിക്കുന്നത്. അപ്പം അതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിയാൽ പോലും പെട്ടെന്ന് മുസ്ലിമിൻ്റെ വിശ്വാസം എന്ത് ചെയ്യുന്നു? അവിടെ ഉയർന്നു വരുന്ന സംശയത്തെ അല്ലെങ്കിൽ ഉയർന്നു വരുന്ന യുക്തിചിന്തയെ ചോദ്യങ്ങളെ അവിടെ തന്നെ സപ്രസ് ചെയ്തുകൊണ്ട് സ്വന്തം വിശ്വാസം അവിടെ കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റും. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഒരു മുൻവിധി വെച്ചുകൊണ്ട് ഈ അസംബന്ധങ്ങളെ മുഴുവൻ ന്യായീകരിച്ച് വെളുപ്പിച്ച് ഉരുണ്ട് മറിഞ്ഞ് വ്യാഖ്യാനിച്ച് അതിനു വേണ്ടിയിട്ട് എത്ര വലിയ വ്യാഖ്യാന ഫാക്ടറികൾ ഓരോരുത്തരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റിയിട്ട് ഈ കാണുന്ന ഓരോ വൈരുദ്ധ്യങ്ങളെയും ഓരോ വിഡ്ഢിത്തങ്ങളെയും ഓരോ മണ്ടത്തരങ്ങളെയും വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മതവിശ്വാസി. ഇപ്പോൾ ഈ പറഞ്ഞത് കുറ്റം കാണാൻ വേണ്ടി വായിക്കുന്നു എന്ന് പറഞ്ഞത് ശരിയാണ്. കുറ്റം കാണാൻ വേണ്ടി ഒരാൾ വായിക്കുകയാണെങ്കിൽ അതിൽ കുറ്റം മാത്രമേ കാണാൻ കഴിയൂ. ഇത് പക്ഷേ ഖുർആനിന് മാത്രം ബാധകമായൊരു കാര്യമല്ല, ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല, യുക്തിവാദികൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല, ഇത് എല്ലാവരുടെ കാര്യത്തിലും ബാധകമാണ്. നമ്മൾ നമ്മളുടെ ഒരു വിശ്വാസത്തിൻ്റെ കുറ്റിയിൽ നമ്മുടെ ചിന്താശേഷിയെ കെട്ടിയിട്ട ശേഷം ആ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ വൈരുദ്ധ്യങ്ങളെയും വിഡ്ഢിത്തങ്ങളെയും നമുക്ക് ശരിയാണ് എന്ന് തോന്നുകയും തോന്നിയില്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും ശരിയാക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസത്തിൻ്റെ രീതി. അപ്പോൾ നമ്മൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ അത് ഇനിയിപ്പോൾ
മതഗ്രന്ഥങ്ങൾ വേണ്ട, മതേതര ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചാലും മുത്തുച്ചിപ്പി എടുത്ത് വായിച്ചാലും ബാലമംഗൾ എടുത്ത് വായിച്ചാലും ഒക്കെ ശരിയാണ്. അതിനകത്ത് ശരി മാത്രമേ ഉള്ളൂ, അത് ഭയങ്കര അത്ഭുതങ്ങളാണോ, അത് ദൈവത്തിന്റെ പുസ്തകമാണോ എന്ന് കണ്ണും പൂട്ടി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വായിച്ചാൽ ബാലമംഗളത്തിലും നമുക്ക് ഓരോ വാക്കും ഓരോ വാക്യം എടുത്തിട്ട് വ്യാഖ്യാനിച്ച് ഉരുട്ടി ഭയങ്കര സംഭവമാണെന്ന് ആക്കി തീർക്കാൻ പറ്റും. അതിനുള്ളതെല്ലാം പ്രപഞ്ച സത്യങ്ങളാണ്, ഭയങ്കര മിറാക്കിൾസ് ആണ്, ഭയങ്കര അത്ഭുതങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ കണക്കൊക്കെ കൂട്ടി നമുക്ക് അതിനകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഒരുതരം ബുദ്ധിപരമായിട്ടുള്ള അടിമത്വവും ബുദ്ധിപരമായിട്ടുള്ള അഭ്യാസവുമാണ്. ഇതിന് ഒരു മതഗ്രന്ഥം മാത്രമല്ല, എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ പറയുന്നതെല്ലാം സാധ്യമാണ്. അപ്പം മുസ്ലിങ്ങൾ ഖുർആനെ കുറിച്ച് ഉന്നയിക്കുന്ന അവകാശവാദങ്ങളുണ്ട്, അതിനകത്ത് ഭയങ്കര ശാസ്ത്രമാണ്, അതിനകത്ത് അത്ഭുതങ്ങളാണ്, അതിനകത്ത് മുഴുവൻ ഭയങ്കരമായ സംഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വ്യാഖ്യാനിച്ച് ഉരുളുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് ഒരു ബാലമംഗളം എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു മുത്തുച്ചിപ്പി എടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുസ്തകം എടുത്തിട്ടോ സാധ്യമാകുന്ന കാര്യങ്ങളാണ്. കാരണം അത് ആ പുസ്തകത്തിൻ്റെ മേന്മയല്ല, ആ പുസ്തകം എഴുതിയ ആളുടെ മഹത്വമല്ല, പക്ഷേ ആ പുസ്തകം വായിക്കുന്ന ആളുടെ മനോഭാവമാണ്, മനോഗതിയാണ് അതിൻ്റെ കാരണം. ആ പുസ്തകം മുൻവിധിയോടുകൂടി, ആ പുസ്തകം അന്ധവിശ്വാസത്തോടുകൂടി വായിക്കുന്ന ഒരാൾക്ക് ആ വിശ്വാസത്തിനനുസരിച്ച് ആ പുസ്തകത്തിൽ കാണുന്നതെല്ലാം അത്ഭുതമായിട്ടും സത്യമായിട്ടും തോന്നും. തിരിച്ച് അതിന് സംശയദൃഷ്ടിയോടുകൂടി വായിക്കുന്ന ഒരു യുക്തിബോധമുള്ള ഒരാൾക്ക് ഏത് പുസ്തകം വായിച്ചാലും അതിന് മനുഷ്യ സഹജമായിട്ടുള്ള ശരികളും തെറ്റുകളും വൈരുദ്ധ്യങ്ങളും വിഡ്ഢിത്തങ്ങളും നന്മകളും തിന്മകളും ഒക്കെ കാണാൻ കഴിയും. ആ പുസ്തകം എഴുതിയ വ്യക്തിയുടെ, ആ വ്യക്തി ജീവിച്ച കാലഘട്ടത്തിൻ്റെ, ആ വ്യക്തി ജീവിച്ച സമൂഹത്തിൻ്റെ അന്നത്തെ വിജ്ഞാനപരവും സംസ്കാരപരവും ചിന്താപരവുമായിട്ട് നിലവാരം വെച്ചുകൊണ്ട് ആ പുസ്തകത്തിൽ ഒരുപാട് ശരികളും ഒരുപാട് തെറ്റുകളും നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് ഖുർആനായാലും ബൈബിളായാലും ഭഗവത്ഗീതയായാലും മതഗ്രന്ഥമായാലും മതേതര ഗ്രന്ഥമായാലും ഏത് ഗ്രന്ഥമായാലും നമ്മൾ നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി സ്വതന്ത്രമായി വായിച്ചാൽ നമുക്ക് അതിനകത്ത് തെറ്റും ശരിയും കണ്ടെത്താൻ കഴിയും. പിന്നെ യുക്തിവാദികൾ തെറ്റ് മാത്രമേ പറയുന്നുള്ളൂ എന്നതിൻ്റെ കാരണം ഞാൻ വേറെ വിശദീകരിക്കും. കാരണം ശരി, ശരി ഉള്ള ശരിക്ക് പുറമെ ഇല്ലാത്ത ശരികളുകൂടി വ്യാഖ്യാനിച്ച് ഉണ്ടാക്കിയിട്ട് വലിയ തോതിൽ പെരുമ്പറ കൊട്ടി മതപ്രചരണം നടത്തുമ്പോൾ ആ മതപ്രചരണത്തെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് മതവിരുദ്ധ പ്രചരണം നടത്തുന്നവർ പിന്നെ ഈ മതത്തിലെ നന്മകൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. ആ നന്മകളൊക്കെ അവിടെ ഇവർ തന്നെ ആവശ്യത്തിലധികം കൊട്ടി പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ മറുവശമാണ് ഇവർ മറച്ചു വെക്കുന്നത്. ആ മറച്ചു വെക്കുന്ന മറുവശം കൂടി ഇതിന് ഇന്ന ഇന്ന കുഴപ്പങ്ങളും ഇന്ന ഇന്ന വൈരുദ്ധ്യങ്ങളും ഇന്ന ഇന്ന തെറ്റുകളും ഇതിലുണ്ട് എന്ന കാര്യം കൂടി സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു വെക്കണം. അങ്ങനെ സമൂഹം ഇത് രണ്ടും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ മതപ്രചാരകർ പറയുന്നതും മതവിരുദ്ധ പ്രചാരകർ പറയുന്നതും ഈ പൊതുസമൂഹം കേൾക്കട്ടെ. കേട്ടിട്ട് രണ്ടും കേട്ടിട്ട് ആര് പറയുന്നതിലാണ് ശരി അല്ലെങ്കിൽ എവിടെയാണ് ശരി എന്നുള്ളത് അവർ കണ്ടെത്തട്ടെ. അപ്പോൾ നമ്മൾ മതവിരുദ്ധ പ്രചാരണം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലതും ചീത്തയും കൂടെ കൂട്ടിക്കഴിച്ച് പറയേണ്ട ആവശ്യമില്ല. അത് കാരണം നല്ലത് മുഴുവൻ മറ്റവർ പറയുന്നത് കൊണ്ടാണ് ചീത്ത കാര്യങ്ങൾ മാത്രം നമ്മൾ പറയുന്നത്. അത് വേറൊരു വിഷയമാണ്. അതുപോലെ തന്നെ ഈ മതവിശ്വാസികൾക്ക് അവരവരുടെ മതത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും കഥകളും വളരെ മഹത്തരവും വിലപ്പെട്ടതും അത് വളരെ യുക്തിസഹവും ഒക്കെ ആണ് എന്ന് ഓരോ മതവിശ്വാസിക്കും തോന്നുന്നു. പക്ഷേ അതേ മതവിശ്വാസി മറ്റു മതക്കാരുടെ വിശ്വാസങ്ങളെയും അവരുടെ വേദഗ്രന്ഥങ്ങളെയും അവരുടെ ആചാരങ്ങളെയും ഒക്കെ യുക്തിപൂർവം പരിശോധിച്ച് അതിൽ കുറ്റം കാണാൻ വേണ്ടി മാത്രം വായിച്ച് അതിനെ പരിഹസിക്കുന്നത് നമ്മൾ കാണുന്നു. ഇത് രണ്ടും ഇവിടുത്തെ മതവിശ്വാസികൾ ചെയ്യുന്നുണ്ട്. സ്വന്തം മതത്തെ ന്യായീകരിക്കാൻ വേണ്ടി പരമാവധി യുക്തി ഉപയോഗിക്കുകയും അന്യമതങ്ങളെ മുഴുവൻ പരിഹസിക്കാനും അതിൽ കുറ്റം കാണാനും വേണ്ടി അതേ യുക്തി വിപരീത ദിശയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിലെ കാപട്യവും വൈരുദ്ധ്യവും തുറന്നു കാണിക്കേണ്ടത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്, പ്രത്യേകിച്ച് പല മതക്കാരായി ജീവിക്കുന്ന ഒരു രാജ്യത്ത് വളരെ അനിവാര്യമായൊരു കാര്യമാണ്. കാരണം ഓരോ മതക്കാരും അവരവരുടെ മതമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മതം തെറ്റാണെന്ന് പറഞ്ഞും അന്യരുടെ വിശ്വാസങ്ങളുടെ മേലും അവരുടെ ആചാരങ്ങളുടെ മേലും ഒക്കെ മേക്കിട്ട് കയറിക്കൊണ്ട് ഈ പരസ്പരം ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും കോലാഹലങ്ങളും നടത്തുമ്പോൾ ഈ മതവിശ്വാസം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെയൊക്കെ എപ്പോഴും തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ പറയാം. അപ്പോൾ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മതം എന്ന് പറയുന്നത്. അപ്പോൾ മതങ്ങൾ തമ്മിൽ ഇത്തരത്തിലുള്ള കൊമ്പ് കോർക്കലുകൾ ഇന്ത്യ പോലുള്ള ഒരു ബഹുമത ബഹുസ്വര സമൂഹത്തിൽ വളരെയധികം സംഘർഷങ്ങൾ ഉണ്ടാക്കും, വർഗീയത ഉണ്ടാക്കും. അത് രാഷ്ട്രീയമായി ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് മുതലെടുപ്പ് നടത്താനുള്ള ഏറ്റവും നല്ല ഒരു വളമായിട്ടത് മാറുന്നു. കേരളത്തിലൊക്കെ അത് മാറിക്കൊണ്ടിരിക്കുന്നു. കുറേ കാലമായിട്ട് ഇവിടെ നടക്കുന്ന ഇത്തരം മത പ്രചരണ കോലാഹലങ്ങളും മതം മാറ്റൽ
പ്രോജക്റ്റുകളും അത് നടപ്പിലാക്കാൻ വേണ്ടി നടത്തുന്ന അഭ്യാസങ്ങളും അതിനായി നടത്തുന്ന ഈ പലതരത്തിലുള്ള ഏർപ്പാടുകളും ഒക്കെ ഈ സമൂഹത്തിൽ ശിഥിലീകരണവും സംഘർഷവും പരസ്പര വിദ്വേഷവും വർഗീയതയും ഒക്കെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് ഇത് ശരിയല്ല, ഇത് നിങ്ങളുടെ മതത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടോ അതേപോലുള്ള കുഴപ്പങ്ങളൊക്കെ തന്നെയാണ് മറ്റു മതങ്ങളിലുള്ളത്, മറ്റു മതങ്ങളിൽ നിങ്ങൾ കാണുന്നത് പോലെയുള്ള കുഴപ്പങ്ങളും വൈരുദ്ധ്യങ്ങളും വിഡ്ഢിത്തങ്ങളും നിങ്ങളുടെ മതത്തിലും ഉണ്ട്. അതുകൊണ്ട് മനുഷ്യൻ യുക്തിപരമായും സ്വതന്ത്രമായും ചിന്തിച്ചു നോക്കിയാൽ എല്ലാ മതങ്ങളും ഒരേപോലെ ഒരേ അളവിൽ യുക്തിരഹിതവും അർത്ഥശൂന്യവുമാണ് എന്ന് ആ ഓരോ മതക്കാരും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു മതക്കാർ, ഇപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ ആളുകളൊക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തങ്ങളുടെ മതം മാത്രമാണ് ശരി, ബാക്കിയുള്ളതെല്ലാം തെറ്റാണ്, ബാക്കിയുള്ള ആളുകളെല്ലാം നരകത്തിൽ പോകേണ്ട വിറകുകളാണ്, അവരാരാധിക്കുന്ന ദൈവങ്ങൾ പോലും നരകത്തിൽ പോകേണ്ടവരാണ്, ഈ മതത്തിലേക്ക് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിലാവും, അതുകൊണ്ട് ഇങ്ങോട്ട് പോരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം മുസ്ലിം സമൂഹം ഇവിടെ കുറേ കാലമായി നടത്തുന്നു. അത് നടത്തുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കാണാൻ വേണ്ടിയിട്ട് അവരുടെ വേദഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് അതിലുള്ള വൈരുദ്ധ്യങ്ങളും പോരായ്മകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റു മതക്കാരെ ഇങ്ങോട്ട് ചാക്കിട്ട് വലിക്കുന്ന ഒരു വൃത്തികെട്ട മതപ്രചരണ രീതി, അതിനോടുള്ള ഒരു പ്രതിഷേധവും പ്രതികരണവും എന്ന നിലക്കാണ് ഞാനൊക്കെ ഈ രംഗത്ത് സജീവമായി വന്നതും ഇസ്ലാമിനെ തന്നെ അതിനിശിതമായി വിമർശിക്കണമെന്ന് തീരുമാനിച്ചതും. അതല്ലാതെ ഒരു മതത്തിനോട്, ഞാൻ ജനിച്ചു വളർന്ന ഒരു മതം എന്ന നിലയ്ക്ക് ആ ഒരു മതത്തോട് എന്തെങ്കിലും പ്രത്യേകിച്ച് വിദ്വേഷമുള്ളത് കൊണ്ടല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഒരു ബഹുമത ജനാധിപത്യ സമൂഹത്തിൽ എല്ലാ മതക്കാരും അവരവരുടെ വിശ്വാസങ്ങൾ അവരവരുടെ അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒരു വിശ്വാസം മറ്റൊരു വിശ്വാസത്തിൻ്റെ മേക്കിട്ട് കയറാൻ മാത്രം യുക്തിസഹമായ മേന്മ ഉള്ളത് അല്ല ഒരു വിശ്വാസവും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം വിശ്വാസങ്ങളുമായി സമാധാനമായിട്ട് ജീവിക്കുകയും ഈ പൊതു ഇടങ്ങളിലേക്ക് ഈ മതവും മതത്തിൻ്റെ പ്രചാരണവും വലിച്ചിഴക്കാതിരിക്കുകയും ചെയ്താൽ നമുക്കും മതവിരുദ്ധ പ്രചരണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മതവിരുദ്ധ പ്രചരണം നടത്തുന്നത് ഇത്തരത്തിൽ സമൂഹത്തിൽ ശിഥിലീകരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചരണ കോലാഹലങ്ങൾ മതങ്ങൾ നടത്തുന്നതുകൊണ്ട്. അവർ ഈ പ്രചരണം നിർത്തട്ടെ, അവർ പ്രചരണം നിർത്തിയിട്ട് അവരുടെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും അവരുടെ മതവും അവരുടെ വീടുകളിലും അവരുടെ ആരാധനാലയങ്ങളിലും മാത്രം ഒതുക്കട്ടെ, അല്ലെങ്കിൽ അത് വ്യക്തിപരമായ കാര്യമായിട്ട് സ്വന്തം മനസ്സിൽ ഒതുക്കട്ടെ. നമ്മുടെ പൊതു ഇടങ്ങളിലേക്ക് കയറി വന്നിട്ട് ഈ ഞങ്ങളുടെ മതം മാത്രം ശരി, മറ്റുള്ളവരുടെ മതമൊക്കെ മണ്ടത്തരങ്ങളാണ് എന്ന രീതിയിൽ പ്രചരണം നടത്തുന്നത് ഇന്ത്യ പോലുള്ള ഒരു ബഹുമത സമൂഹത്തിൽ ഒട്ടും അഭികാമ്യമായ ഒരു രീതിയല്ല. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ ഈ രാജ്യത്ത് അവകാശമുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. ആ അവകാശം നൽകുന്നത് ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥ ഉള്ളതുകൊണ്ടാണ്. ആ ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അവകാശത്തെ നിങ്ങൾ ഈ രീതിയിൽ ദുരുപയോഗം ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ ശിഥിലീകരണം ഉണ്ടാക്കുന്നു, സംഘർഷം ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾക്കും ഇതേ സ്വാതന്ത്ര്യവും അവകാശവും ഈ ഭരണഘടന തരുന്നത് കൊണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വൃത്തികെട്ട പ്രചരണങ്ങൾക്കെതിരെ നിങ്ങളുടെ മതത്തിലും നിങ്ങളുടെ വിശ്വാസത്തിലും നിങ്ങളുടെ വേദഗ്രന്ഥങ്ങളിലും ഒക്കെ ഇതുപോലെയുള്ള അയുക്തികതകളും വൈരുദ്ധ്യങ്ങളും വിഡ്ഢിത്തങ്ങളും ഉണ്ട് എന്ന് സമൂഹത്തോട് ഞങ്ങൾ പറയുന്നതും ഇതേ കാരണം കൊണ്ടാണ്.